നമസ്കാരം വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ഈ വർഷം നമ്മുടെ ചാനൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം നമ്മുടെ ഈ വീഡിയോ നമ്പർ വൺ ഫോർട്ടി ത്രീയിൽ പുതിയ ഫ്ലോറിഡ എന്ന് പറഞ്ഞ സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥലം ലക്ഷ്യമാക്കിയിട്ട് കബേസ ദക്ക പിന്നെ നർവേസ് ഇവരെല്ലാം ഉൾപ്പെടുന്ന ആ വലിയ കപ്പൽ വ്യൂഹം കരീബിയൻ ഉൾക്കടലിൽ നിന്നും യാത്ര തുടങ്ങി മെക്സിക്കൻ ഉൾക്കടലിൽ പ്രവേശിച്ച ഒരു സമയമാണ് ഈ ഒരു സമയത്ത് കുറച്ചുകൂടെ തെക്കോട്ട് മാറിയിട്ട് കൊളംബിയൻ തീരത്ത് ഒരു നദിയുടെ അഴിമുഖത്ത് മറ്റൊരു സ്പാനിഷ് കോൺകസ്റ്റഡോർ നിൽപ്പുണ്ടായിരുന്നു ചരിത്ര പുസ്തകങ്ങളിലൂടെ അയാളെ നിങ്ങൾക്കറിയാം സാക്ഷാൽ ഫ്രാൻസിസ്കോ പിസാറോ പിസാറോ ഇപ്പോൾ നിൽക്കുന്നത് കൊളംബിയയിലെ ഒരു നദിയുടെ അഴിമുഖത്താണ് അവിടെ നിന്നുകൊണ്ട് കടലിലേക്ക് നോക്കിയ പിസാറോയുടെ കണ്ണുകൾ വിടർന്നു കാരണം മറ്റൊന്നുമല്ല ഒരു പത്തേമാരി കടലിനോട് ചേർന്നിട്ട് തീരത്തോട് ചേർന്നിട്ട് സാവധാനം മുന്നോട്ട് നീങ്ങുന്നുണ്ട് ഈ ബോട്ടിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന പിസാറോയ്ക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല കാരണം ഈ തെക്കേ അമേരിക്കയിൽ തന്നെയുള്ള ബാൽസ തടികൾ കൊണ്ടാണ് ഈ ഒരു ബോട്ട് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കൈകൊണ്ട് തുന്നി ഉണ്ടാക്കിയിരിക്കുന്ന കോട്ടൺ തുണികൾ വെച്ചിട്ടാണ് ഈ ഒരു ബോട്ടിൻ്റെ പായകൾ നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് പായകളുള്ള ഈ ബോട്ടിൽ നിറയെ നേറ്റീവ് അമേരിക്കൻ ഗോത്രക്കാരാണ് ഉള്ളത് ഫ്രാൻസിസ്കോ പിസാറോയെ വിസ്മയിപ്പിച്ച കാര്യവും ഇതുതന്നെയാണ് കാരണം അയാളുടെ അറിവിൽ തെക്കേ അമേരിക്കയിലുള്ള ഒരു ഗോത്രത്തിനും ഇതുപോലുള്ള ഒരു ബോട്ട് നിർമ്മിക്കാനോ അത് നിയന്ത്രിക്കാനുള്ള കഴിവോ ഇല്ല സംസ്കാര സമ്പന്നരായ അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ പുരോഗതി പ്രാപിച്ച മെക്സിക്കോയിലെ ആസ്ട്രക്കുകൾക്ക് പോലും ഈ രീതിയിലുള്ള ഒരു ബോട്ട് ഉണ്ടാക്കാനുള്ള പ്രാവീണ്യം ഇല്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ ബന്ധു കൂടിയായിട്ടുള്ള എർണൻ കോർട്ടസ് ഇയാളോട് പറഞ്ഞിട്ടുള്ളത് പിസാറോ ഒട്ടും താമസിച്ചില്ല തന്റെ കപ്പൽ നേരെ ഈ ബോട്ടിന് നേർക്കു വിട്ടു അതോട് കൂടിയിട്ട് ഈ സ്പാനിഷ് കപ്പൽ തങ്ങളുടെ നേർക്ക് വരുന്നു എന്ന് കണ്ടതോടെ ഈ ബോട്ടിൽ ഉണ്ടായിരുന്ന നേറ്റീവ് ഗോത്രക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾ ഉടൻ തന്നെ കടലിലേക്ക് എടുത്തു ചാടിയിട്ട് കര ലക്ഷ്യമാക്കി നീന്തി തുടങ്ങി എങ്കിലും കുറച്ച് ആളുകൾ അപ്പോഴും ആ ബോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ബോട്ട് വലിയ പ്രയാസമൊന്നും കൂടാതെ തന്നെ സ്പാനിഷുകാർ പിടിച്ചെടുത്തു ഇത് പിടിച്ചെടുത്ത ശേഷം അതിനകത്ത് അവശേഷിക്കുന്ന ആളുകളോട് ആംഗ്യ ഭാഷയിൽ ഇവർ എവിടെ നിന്നാണ് വരുന്നത് എങ്ങോട്ടാണ് പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുവാൻ വേണ്ടിയിട്ട് പിസാറോ ഉത്തരവിട്ടു ഇന്നത്തെ ഇക്കഡോറിൻ്റെ തലസ്ഥാനമായ കീറ്റോ നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു തുറമുഖ നഗരത്തു നിന്നാണ് തങ്ങൾ വരുന്നത് എന്നാണ് ഇവർ ആംഗ്യ ഭാഷയിൽ ഇവരോട് തിരിച്ച് പറഞ്ഞത് പക്ഷേ ഇതൊന്നുമല്ല പിസാറോയെ അത്ഭുതപ്പെടുത്തിയത് കാരണം ഈ ബോട്ടിനകത്ത് സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ആഭരണങ്ങള് പാത്രങ്ങള് ഒക്കെ ഉണ്ടായിരുന്നു കൂടാതെ കിരീടങ്ങൾ അരപ്പട്ടകള് മോതിരങ്ങള് വളകള് കമ്മലുകള് സ്വർണത്തിലും വെള്ളിയിലും തീർത്ത മറ്റനേകം ആഭരണങ്ങൾ ഇത്രയും കാര്യങ്ങള് ഈ ബോട്ടിനകത്ത് ഉണ്ടായിരുന്നു തങ്ങൾക്ക് കിട്ടാനുള്ള നിധിയും സ്വർണമൊക്കെ കിട്ടിയത് കൊണ്ട് സ്പാനിഷുകാർ ഇതിനകത്ത് അവശേഷിച്ചിരുന്ന ആളുകളെ അവിടെ നിന്ന് ചാടി കരയിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് അനുവദിച്ചു അതിനുശേഷം ഈ ബോട്ടിൽ ഉണ്ടായിരുന്ന സകല സാധനങ്ങളും ഇവര് അവരുടെ കപ്പലുകളിലേക്ക് മാറ്റി ഈ ബോട്ടിൽ നിന്ന് കിട്ടിയ അളവറ്റ സ്വർണം വെള്ളി ഇതൊന്നുമല്ല ഫ്രാൻസിസ്കോ പിസാറോയെ സന്തോഷിപ്പിച്ചത് ഈ ബോട്ടിൽ നിന്ന് കിട്ടിയ മറ്റ് വിവരങ്ങളാണ് അതുതന്നെയാണ് ഇപ്പോൾ തന്നെ ഏതാണ്ട് അൻപതിനടുത്ത് വയസ്സ് പ്രായമുള്ള ഫ്രാൻസിസ്കോ പിസാറോ ഇത്രയും കാലം അന്വേഷിച്ചു കൊണ്ടിരുന്നത് തെക്കേ അമേരിക്കയുടെ നിബിഡ വനങ്ങൾക്കുള്ളിൽ സാംസ്കാരികപരമായിട്ട് ഉന്നതിയിലുള്ള ഒരു ജനത ജീവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ഇദ്ദേഹത്തിന് ഉറപ്പായി കഴിഞ്ഞു ഫ്രാൻസിസ്കോ പിസാറോയുടെ ബന്ധുവായ എർണൻ കോർട്ടസ് മെക്സിക്കോയിൽ ആസ്റ്റക്കുകളെ കീഴക്കിയതാണ് ഈ കഥ നമുക്കറിയാം അതുപോലെ തന്നെ സംസ്കാര സമ്പന്നരായ സ്വർണവും ഒക്കെ കൈവശമുള്ള ഒരു ജനത ഈ വനങ്ങൾക്കുള്ളിൽ എവിടെയോ പാർക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് ഇദ്ദേഹത്തെ അത്യധികം സന്തോഷിപ്പിച്ചത് അന്ന് രാത്രി തീരത്തു നിന്നും വളരെ അകലെയല്ലാത്ത ഒരു സ്ഥലത്ത് കൊതുകുകൾ നിറഞ്ഞ ഒരു ദ്വീപിൽ കപ്പലുകൾ അടുപ്പിച്ച ശേഷം അവിടെ തമ്പടിച്ച ഈ ഫ്രാൻസിസ്കോ പിസാറോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് തൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൂട്ടി പട്ടിണിയും രോഗവും മുറിവുകളും കാരണം ആകെ അവശരായ ഒരു കൂട്ടം സ്പാനിഷ് സൈനികരും നാവികരുമായിരുന്നു ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് തങ്ങൾ തങ്ങളിപ്പോൾ തമ്പടിച്ചിരിക്കുന്ന ആ ദ്വീപിനെ അവർ ഗയ്യോ എന്നാണ് പേരിട്ടത് ഈ ഗയ്യോ ദ്വീപിൽ നിന്നുകൊണ്ട് ഫ്രാൻസിസ്കോ പിസാറോ ആ രാത്രിയിൽ വലിയൊരു പ്രസംഗം നടത്തി അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ് ഇനിയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ വേണം എന്ന് ഞാൻ ഷാഠിക്കുന്നില്ല അതിൻ്റെ പ്രധാന കാരണം ഇനിയും വളരെയധികം ദൂരം നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട് അങ്ങനെ യാത്ര ചെയ്താൽ മാത്രമേ ഈ ബോട്ടിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ചുള്ള സ്ഥലത്ത് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷേ ഈ യാത്രയിൽ നിങ്ങൾ ജീവനോടെ തിരിച്ചു വരുമോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പിച്ചു പറയാനായിട്ട് സാധ്യമല്ല പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം എൻ്റെ കൂടെ വരുന്നവരെ കാത്തിരിക്കുന്നത് അളവറ്റ ധനവും പ്രശസ്തിയുമാണ് വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന ആളുകൾക്കുള്ളതല്ല ഇത് രണ്ടും ജീവൻ പണയപ്പെടുത്തി പ്രതിസന്ധികളെ മറികടക്കുന്നവരെ ചരിത്രം എന്നും ഓർത്തിരിക്കും ഇനി നിങ്ങൾ ഉറക്ക പറയൂ എൻ്റെ കൂടെ ആരൊക്കെയാണ് ഉള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഫ്രാൻസിസ്കോ പിസാറോ ആ ദ്വീപിലെ മണലിൽ വലിയൊരു വര തൻ്റെ വാള് കൊണ്ട് വരച്ചു ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം തങ്ങൾ മരണം വരെയും ഫ്രാൻസിസ്കോ പിസാറയുടെ കൂടെ തന്നെ കാണും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പതിമൂന്ന് പേര് മുന്നോട്ട് വന്നിട്ട് ഈ മുമ്പ് വരച്ച ലൈനിന്റെ ഇപ്പുറ വന്ന് നിന്നു പിസാറോ വരച്ച ആ വരയിൽ നിന്നുകൊണ്ട് അവര് തങ്ങളുടെ കൂറ് ഉറക്ക പ്രഖ്യാപിച്ചു മെൻ ഓഫ് ഗൈയോ എന്നാണ് ചരിത്രത്തിൽ ഈ പതിമൂന്ന് ആളുകൾ അറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയുടെ തലവിധി മാറ്റി എഴുതിയ ഒരു സംഭവമായിരുന്നു ഇത് കാരണം ഇങ്ങനെ വരയൊക്കെ വരച്ചിട്ട് വലിയ പ്രസംഗം നടത്തിയ പിസാറയുടെ കയ്യിൽ മറ്റൊരു എഴുത്തുണ്ടായിരുന്നു അത് സ്പാനിഷ് ഗവർണറുടെ കയ്യിൽ നിന്ന് കൊടുത്തുവിട്ട ഒരു ലെറ്ററാണ് ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് ഫ്രാൻസിസ്കോ പിസാറയുടെ ഇതുവരെയുള്ള പര്യടനം കൊണ്ടൊന്നും സ്പെയിന് വലിയ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് താങ്കൾ തിരികെ പോരുക എന്നാണ് ഈ പതിമൂന്ന് പേര് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞ് വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഫ്രാൻസിസ്കോ പിസാറോ ഈ തെക്കേ അമേരിക്കൻ ഭാഗങ്ങളിൽ നിന്ന് തിരിച്ച് സ്പെയിനിലേക്ക് പോയനെ അതിന് പകരം മറ്റൊരു സ്പാനിഷ് കോൺകിസ്റ്റഡോറ് ഇവിടെ എത്തിയനെ പക്ഷേ ഇയാളുടെ അത്രയും ഭീകരനോ അല്ലെങ്കിൽ ക്രൂരത നിറഞ്ഞോ ആളോ ആവാനായിട്ട് സാധ്യത ഇല്ല അങ്ങനെയാണെങ്കിൽ തന്നെയും തെക്കേ അമേരിക്ക നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ആവാനായിട്ട് സാധ്യത വളരെ കുറവാണ് ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും തെക്കേ അമേരിക്കയുടെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു ഫ്രാൻസിസ്കോ പിസാറയുടെ കൂടെ ഇനിയില്ല എന്ന് തീരുമാനിച്ച ആളുകൾ മറ്റൊരു കപ്പലിൽ തിരിച്ച് സ്പെയിനിലേക്ക് പോയി പിസാറോയും ഈ പതിമൂന്ന് പേരും വേറെ ഒരു കപ്പലില് വീണ്ടും തെക്കോട്ട് യാത്ര തിരിച്ചു അവസാനം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടില് അവര് മുമ്പ് പിടികൂടിയ ബോട്ടിലെ ആളുകൾ പറഞ്ഞ അതേ സ്ഥലത്ത് അതേ തീരത്ത് അവരെത്തി കണ്ടൽ കാടുകളും പടുകൂറ്റൻ തീരകളും ഇല്ലാത്ത ശാന്തമായ ഒരു തീരം കണ്ടു മടുത്ത ഇടതൂർന്ന വനങ്ങൾ ഇവിടെയില്ല അതുകൊണ്ട് തന്നെ പുറംകടലിൽ നിന്ന് ഈ ഒരു തീരം വ്യക്തമായിട്ട് വിശാലമായിട്ട് ആളുകൾക്ക് കാണാം ഇന്ന് തുമ്പസ് എന്ന് പേരുള്ള ഇൻകകളുടെ ഒരു നഗരമായിരുന്നു അത് അതെ ഫ്രാൻസിസ്കോ പിസാറോ ആദ്യമായിട്ട് ഇൻകകളെ കാണുന്ന ഭാഗമാണ് നമ്മൾ അങ് അകലെ കപ്പലിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ഈ നഗരം ആരും കാണാതെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്പാനിഷുകാരൻ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്നോ അല്ലെങ്കിൽ ഇയാൾ ഇനി ഈ മണ്ണിൽ കാണിച്ചു കൂട്ടാൻ പോകുന്നത് എന്താണെന്നോ ആ കരയിലുണ്ടായിരുന്ന ഇൻഗകൾ ഒരിക്കലും ഓർത്തിട്ട് പോലും ഉണ്ടാവില്ല തുമ്പസ് എന്ന് പറഞ്ഞ ഈ ഇൻഗ നഗരത്തിന്റെ തീരത്ത് ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറുന്ന സമയത്ത് അവിടെ നിന്നും മൈലുകൾ അകത്തേക്ക് മാറി നിബിഡമായ വനത്തിലൂടെ ഒരു കൂറ്റൻ നദി ഒഴുകുന്നുണ്ടായിരുന്നു സമുദ്രം ഉള്ളിലേക്ക് കയറി കിടക്കുകയാണോ എന്ന് സംശയം തോന്നിപ്പിക്കുമാറ് അത്രയ്ക്കും വലിയ ഒരു ഭീമൻ നദിയായിരുന്നു അത് പുറം ലോകം ഇതുവരെയും അറിയാത്ത കാണാത്ത പല വിചിത്ര ഗോത്രക്കാരും വിചിത്ര ജീവികളും ഈ നദിയുടെ തീരങ്ങളിൽ കാലാകാലങ്ങളിലായിട്ട് താമസിച്ചു പോരുന്നുണ്ട് പക്ഷേ ഇനിയൊന്നും പഴയതുപോലെ ആയിരിക്കില്ല തുമ്പസ് കടൽ തീരത്ത് നിന്ന് ചെറുപുഞ്ചിരിയോടെ ഇതെല്ലാം നോക്കിക്കണ്ട ഫ്രാൻസിസ്കോ പിസാറോ തന്റെ കപ്പൽ സാവധാനം അവിടെ നിന്ന് തിരിച്ചു ഇത് എന്നേക്കുമായിട്ടുള്ള മടങ്ങിപ്പോകലല്ല പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാനുള്ള പടപ്പുറപ്പാടാണ് അയാൾ തിരികെ വരുമ്പോൾ ഫ്രാൻസിസ്കോ പിസാരുടെ കൂടെ അദ്ദേഹത്തിന്റെ സഹോദരന്മാർ മാത്രമല്ല നമ്മുടെ ഈ കഥയിലെ നായകനും എത്തുന്നുണ്ട് ഫ്രാൻസിസ്കോ ഒറിയാന വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറീസ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ സ്പെയിനിൽ തിരിച്ചെത്തിയ ഈ ഫ്രാൻസിസ്കോ പിസാറോ ചാൾസ് രാജാവിനെ താൻ ഈ തെക്കേ അമേരിക്കയിൽ കണ്ടെത്തിയ സകല കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു കേൾപ്പിച്ചു പെറുവിൽ നിന്ന് താൻ കൊണ്ടുവന്ന കരകൗശല വസ്തുക്കൾ ഇയാൾ രാജാവിന് സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തു ബിറു എന്ന് പറഞ്ഞ പേര് ഇദ്ദേഹം തെറ്റായിട്ട് പെറു എന്നാണ് അവിടെ പറഞ്ഞത് അത് പിന്നീട് പെറുവായി തന്നെ മാറുകയും ചെയ്തു ശേഷം പിസാറോ ഈ സ്പാനിഷുകാർ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു വിചിത്ര ജന്തുവിനെ ഈ രാജാവിൻ്റെ മുമ്പിൽ കാണിച്ചു ഒട്ടകത്തിൻ്റെ വംശത്തിൽപ്പെടുന്ന ലാമ എന്ന് പറഞ്ഞ ഒരു ജീവിയായിരുന്നു അത് തെക്കേ അമേരിക്കയിൽ ഉള്ളവര് ഈ ജീവിയെ ഷ്യാമ എന്നും മറ്റ് ചിലർ യാമ എന്നും ഒക്കെയാണ് വിളിക്കുന്നത് എന്താണേലും ഈ ജീവിയെ കൊണ്ട് പലവിധ പ്രയോജനങ്ങളുണ്ട് എന്ന് പിസാറോ രാജാവിനോട് പറഞ്ഞു കാരണം ഇതിൻ്റെ ഇറച്ചി നമുക്ക് ഭക്ഷിക്കാം തുകല് നമുക്ക് വസ്ത്രങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ രോമങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറ്റും അതുമാത്രമല്ല ഇതിനെ കൊണ്ട് ഭാരം ചുമ്പിക്കാനും പറ്റും താൻ കപ്പലിൽ കയറ്റിക്കൊണ്ട് വന്ന അഞ്ച് ലാമകളെ ചാൾസ് രാജാവിന്റെ മുമ്പിൽ ഇങ്ങനെ നിരത്ത് നിർത്തിയിട്ടാണ് ഫ്രാൻസിസ്കോ പിസാറോ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് ഈ കൂട്ടത്തില് നമ്മൾ മുമ്പേ പറഞ്ഞ ആ ബോർഡിൽ നിന്ന് പിടിച്ചെടുത്ത ആ വെള്ളി ആഭരണങ്ങൾ സ്വർണ്ണ ആഭരണങ്ങൾ ഇതെല്ലാം രാജാവിന്റെ മുമ്പിൽ ഇദ്ദേഹം പ്രദർശിപ്പിച്ചു ഇത്രയും കാര്യങ്ങൾ കണ്ടതോടെ ചാൾസ് രാജാവിനേക്കാളും ഈ കാര്യത്തിൽ കൂടുതൽ താല്പര്യം കാണിച്ചത് ഇദ്ദേഹത്തിന്റെ റാണിയായിട്ടുണ്ടായിരുന്ന പോർച്ചുഗലിലെ റാണിയായ ഇസബെല്ലായിരുന്നു അങ്ങനെ പെറു കൈവശമാക്കാനുള്ള ഔദ്യോഗിക അനുമതി ഫ്രാൻസിസ്കോ പിസാറോയ്ക്ക് ഇസബല്ല റാണി കൊടുത്തു അവസാനം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതില് പിസാറോയുടെ സംഘം ഈ പെറുവിലേക്ക് യാത്ര പുറപ്പെടാൻ വേണ്ടിയിട്ട് സജ്ജരായി ഈ കപ്പലില് പിസാറോ കുടുംബത്തിലെ അഞ്ച് സഹോദരന്മാരും ഉണ്ടായിരുന്നു ഒന്നാമൻ നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശസ്തനായിട്ടുള്ള ഫ്രാൻസിസ്കോ പിസാറോ അൻപതിനടുത്ത് പ്രായം ആ സമയത്ത് ഉണ്ട് രണ്ടാമൻ എർണാണ്ടോ പിസാറോ പ്രായം ഇരുപത്തി ഒൻപത് മൂന്നാമൻ ഹ്വാൻ പ്രായം പത്തൊൻപത് അടുത്തയാള് ഗോൺസാലോ പിസാറോ ആ സമയത്ത് പ്രായം വെറും പതിനെട്ട് ഈ ഗോൺസാലോ പിസാറോ എന്ന് പറഞ്ഞ പേര് ഓർത്തിരിക്കുക ഈ ഒറിജിനൽ ഫ്രാൻസിസ്കോ പിസാറോയുടെ സഹോദരനാണ് നമ്മുടെ ഈ കഥയിൽ ഏതാണ്ട് അവസാനം വരെയും ഇദ്ദേഹം ഉണ്ട് അതുകൊണ്ട് ഈ പേര് ഓർത്തിരിക്കുക ഗോൺസാലോ പിസാറോ ഇതിനുശേഷം അവസാനമായിട്ട് പതിനേഴ് വയസ്സുള്ള ഫ്രാൻസിസ്കോ മാർട്ടിൻ ഇത്രയും പേരാണ് പിസാറോ കുടുംബത്തിലെ സഹോദരന്മാർ ഇത് കൂടാതെ കപ്പൽ നിറയെ യുദ്ധ സാമഗ്രികളും കുതിരകളും ഒക്കെ ഉണ്ടായിരുന്നു തന്റെ യാത്രയ്ക്കുള്ള പണവും ധനവും ഒക്കെ സംഭരിക്കുന്ന കൂട്ടത്തിൽ തന്നെ വിശ്വസ്തരായിട്ടുള്ള തന്റെ കൂട്ടുകാർ ബന്ധുക്കൾ ഇവരെ എല്ലാം ഈ കപ്പലിൽ കയറ്റുവാൻ വേണ്ടിയിട്ട് ഫ്രാൻസിസ്കോ പിസാറോ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു കാരണം ഇവരെയൊക്കെ ഇങ്ങനെയുള്ള ഒരു വിജനമായ വിദൂരമായ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഇദ്ദേഹത്തിന് വിശ്വസിക്കാനായിട്ട് പറ്റുകയുള്ളൂ അങ്ങനെയാണ് നമ്മുടെ കഥാനായകനും ഫ്രാൻസിസ്കോ പിസാറോയുടെ ഒരു ബന്ധു കൂടിയായിട്ടുള്ള ഫ്രാൻസിസ്കോ ഒറിയാന ഈ കപ്പലിൽ കയറുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ടിൽ പിസാറോ സഹോദരന്മാരും ഫ്രാൻസിസ്കോ ഒറിയാനയും ഒക്കെ പെറുവിലെത്തുന്ന സമയത്ത് ഇൻഗാ സാമ്രാജ്യത്തിൽ ഭയങ്കരമായ ആഭ്യന്തര യുദ്ധം നടക്കുന്ന സമയമായിരുന്നു ഫ്രാൻസിസ്കോ പിസാറോ തൻ്റെ സഹോദരങ്ങളെയും ബന്ധുക്കളെയും ഒരുമിച്ച് നിർത്തിയ സമയത്ത് പെറുവിൽ ഇൻഗ സഹോദരന്മാരായിട്ടുള്ള അട്ട വാൽപ്പയും അയാളുടെ സഹോദരനായിട്ടുള്ള വാസ്കറും തമ്മിൽ അതിഭീകരമായ യുദ്ധത്തിലായിരുന്നു ബാക്കി പറയുന്നതിന് മുമ്പ് ഫ്രാൻസിസ്കോ പിസാറോ പെറുവിൽ എത്തുന്നതിന് മുമ്പുള്ള ഈ ഇൻഗകളുടെ ചരിത്രം എന്താണെന്ന് നമുക്ക് ചെറുതായിട്ട് ഒന്ന് നോക്കാം ക്രിസ്തുവിന് ശേഷം ആയിരത്തി ഇരുന്നൂറുകളിലാണ് എഴുതപ്പെട്ട ഇൻഗ ചരിത്രം ആരംഭിക്കുന്നത് ആ ഒരു സമയത്ത് ഇൻഗകളുടെ ഇടയിൽ നിന്നും ഒരു ഹീറോ ഒരു വീരപുരുഷൻ ഉയർന്നു വന്നു മാൻകോ കപക് എന്നാണ് അയാളുടെ പേര് ഈ മാൻകോ കവക്ക് ഇവരുടെ കൂടെ നിന്ന് ഇവരുടെ നായകനായി പല പല സ്ഥലങ്ങളൊക്കെ വെട്ടിപ്പിടിച്ചിട്ട് ഇദ്ദേഹം ഇവരുടെ ഹീറോ ആയിട്ട് മാറി അതുവരെയും പല സ്ഥലങ്ങളിലായിട്ട് ചിതറി പാർത്തിരുന്ന ഈ ഇൻകകളെ ഒരുമിച്ച് ഒരു കുടക്കീഴിലാക്കിയ ഈ മാൻഗോ കവക്ക് കുസ്കോ എന്ന് പറഞ്ഞൊരു സ്ഥലം ആക്രമിച്ച് കീഴടക്കിയിട്ട് അത് തന്റെ തലസ്ഥാന നഗരിയാക്കി മാറ്റി അങ്ങനെ മാൻഗോ കവക്ക് ഇൻഗ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിട്ട് മാറി ഇദ്ദേഹം ഇപ്പോഴ് കീഴടക്കിയ ഈ സ്ഥലം കുസ്കോ ഇവിടുത്തെ ആദ്യത്തെ വീട് മാൻഗോ കവക്ക് സ്വന്തം കയ്യാലേ തന്നെ പണിതാണ് എന്നൊക്കെയാണ് ഇൻകകളുടെ വിശ്വാസം ആയിരത്തി നാനൂറ് വരെയുള്ള കാലഘട്ടങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇൻഗകള് ഈ കുസ്കോ നഗരത്തിലേക്ക് വന്ന് പാർക്കാനായിട്ട് ആരംഭിച്ചു അങ്ങനെ ഇവർ വലിയൊരു ജനതയായിട്ട് മാറി ഇക്കാലങ്ങളിൽ വേറെ ആക്രമണങ്ങൾക്കൊന്നും മുതിരാതെ സ്വന്തം കാര്യം നോക്കി നടന്നിരുന്ന ഒരു വർഗമായിരുന്നു ഇൻഗകൾ മറ്റു രാജ്യങ്ങൾ ആക്രമിച്ച് കീഴടക്കുന്നതിൽ ഇൻക രാജാക്കന്മാർക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് സപ ഇൻക എന്ന് പേരുള്ള ഒരാള് ഇവരുടെ നേതാവായി മാറിയതോടെ കാര്യങ്ങൾ മാറി കാരണം അദ്ദേഹം തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളെല്ലാം ആക്രമിച്ച് കീഴടക്കിയിട്ട് ഈ ഇൻക സാമ്രാജ്യത്തോട് ചേർത്തുകൊണ്ടേയിരുന്നു ഇദ്ദേഹമാണ് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് മീറ്റർ ഉയരെ സ്ഥിതി ചെയ്യുന്ന മാച്ചുപിച്ചു എന്ന് പറയുന്ന കാർഷിക നഗരം പണിതത് പിന്നീട് ഇദ്ദേഹം ഈ ഇൻക സാമ്രാജ്യത്തെ നാല് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് ഈ നാല് ഭാഗങ്ങളും ഭരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഗവർണർമാരെ ഏർപ്പെടുത്തുകയും ചെയ്തു വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇൻകകൾ തൊട്ടടുത്തുള്ള മറ്റ് രാജ്യങ്ങൾ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരുന്നത് ആദ്യമായിട്ട് ഇവരുടെ ചാരന്മാര് ഈ രാജ്യങ്ങളിൽ ചെല്ലുകയും അവിടുത്തെ ചരിത്രവും കാര്യങ്ങളെല്ലാം അവർ പഠിക്കുകയും ചെയ്യും എന്നിട്ട് ചില രാജ്യങ്ങൾ ആക്രമിച്ച് കീഴക്കും മറ്റ് ചിലത് അവിടെ ഭരിക്കുന്ന ആളുകൾക്ക് വലിയ ധനം കൊടുത്തിട്ട് അത് കൈവശമാക്കും വേറെ ചില രാജ്യങ്ങൾ ഭീഷണിപ്പെടുത്തി സ്വന്തമാക്കും ഇങ്ങനെ ഇൻഗകൾക്ക് മുന്നിൽ കീഴങ്ങിയ രാജാക്കന്മാർക്ക് പിന്നീടും അവരുടെ രാജ്യങ്ങൾ തുടർന്നും ഭരിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട് പക്ഷെ ഒരു പ്രശ്നം അടുത്ത അവകാശിയായിട്ടുള്ള മകനെ പഠിപ്പിക്കേണ്ടത് സ്വന്തം രാജ്യത്തല്ല ഇൻകകളുടെ തലസ്ഥാനമായിട്ടുള്ള കുസ്കോയിൽ വേണം അയാളെ പഠിപ്പിക്കുവാനായിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്കകൾ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം സംസ്കാരവും കാര്യങ്ങളും ഒന്നുമല്ല അയാളെ പഠിപ്പിക്കുന്നത് പകരം ഇൻകകളുടെ ചരിത്രം ഇൻകകളുടെ സംസ്കാരം ഇതൊക്കെയാണ് അയാളെ പഠിപ്പിക്കുന്നത് ചുരുക്കത്തിൽ പഠനം കഴിഞ്ഞിറങ്ങുന്ന ഈ വിദേശിയായിട്ടുള്ള അല്ലെങ്കിൽ മറ്റേ രാജ്യത്തെ അനന്തരാവകാശിയായിട്ടുള്ള ഈ ആൾ ശരിക്കൊരു ഇൻഗയായിട്ടാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അയാൾ നല്ല ആളാണ് കാണാനൊക്കെ മിടുക്കനൊക്കെ ആണെങ്കിൽ ഒരു ഇൻഗ രാജകുമാരിയെ തന്നെ ഇവർ കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്യും ഇൻഗ സംസ്കാരം പിടിച്ചെടുത്ത രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ കൈക്കൊണ്ട ഒരു കുബുത്തിയാണ് ഇത് പിന്നീട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആ കാലഘട്ടങ്ങളിൽ ഇവരെ ഭരിച്ചിരുന്നത് വൈന കപക്ക് എന്ന് പറഞ്ഞ ഒരു ആളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സമയത്താണ് ഇവരുടെ ഈ സാമ്രാജ്യം അതിൻ്റെ പരമ കോടിയിൽ എത്തിയത് ഇന്നത്തെ ഇക്വഡോറ് കൊളംബിയ പെറു പിന്നെ ചിലിയുടെ കുറച്ച് ഭാഗങ്ങൾ ഇതെല്ലാം കൂടിയ ഒരു സ്ഥലമായിരുന്നു വിശാലമായ ഇൻക സാമ്രാജ്യം അങ്ങനെ ഇൻകകൾ തങ്ങളുടെ സാമ്രാജ്യമൊക്കെ വികസിപ്പിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്താണ് അവിചാരിതമായിട്ട് അത് സംഭവിച്ചത് ആ സമയത്താണ് തുമ്പസ് കടൽ തീരത്ത് നിന്നുകൊണ്ട് സാക്ഷാൽ ഫ്രാൻസിസ്കോ പിസാറോ ഈ ഇൻക സാമ്രാജ്യം കണ്ടത് പിസാറോ ഇസബല്ല രാജ്ഞിയുടെ കയ്യിൽ നിന്നും പെറു കീഴടക്കാനുള്ള അല്ലെങ്കിൽ ഇൻഗ സാമ്രാജ്യം കീഴടക്കാനുള്ള ഔദ്യോഗികമായിട്ടുള്ള ഈ അനുമതിയൊക്കെ മേടിച്ചിട്ട് ഇവിടെ വരുന്ന സമയം തൻ്റെ സഹോദരന്മാരെയും ഈ ഫ്രാൻസിസ്കോ ഒറിയാനേയും ഒക്കെ കൂട്ടിയിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഇൻഗ സാമ്രാജ്യം ശരിക്കും തകർച്ചയുടെ വക്കിൽ തന്നെയായിരുന്നു കാരണം ഈ ഒരു സമയത്ത് നമ്മൾ മുമ്പ് പറഞ്ഞ വൈന കബക്കിൻ്റെ രണ്ട് മക്കൾ തമ്മിൽ അധികാരത്തിന് വേണ്ടിയിട്ട് നല്ല യുദ്ധം തുടങ്ങിയ ഒരു സമയമായിരുന്നു നൂറ്റി ആളുകളും ഇരുപത്തിയേഴ് കുതിരകളുമായിട്ടാണ് ഫ്രാൻസിസ്കോ പിസാറോ ഈ ഇൻക സാമ്രാജ്യത്തിൽ കാല് കുത്തിയത് പക്ഷേ ആ ഒരു സമയത്ത് ആൾ കുറവാണെങ്കിൽ പോലും ഇദ്ദേഹത്തിന് കുറച്ച് മുൻതൂക്കം ഉണ്ടായിരുന്നു ഒന്ന് കുതിരകൾ ഇവർക്ക് യാതൊരു മുൻപരിചയുമില്ലാതിരുന്ന ജീവികളാണ് ഈ കുതിരപ്പുറത്തുള്ള ആക്രമണങ്ങൾ ഈ ഇൻഗകൾക്കും ആസ്തക്കൾക്കും കറക്റ്റായിട്ട് തടയാനോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാനോ സാധിച്ചിരുന്നില്ല അതുമാത്രവുമല്ല സ്പാനിഷുകാർ കൊണ്ടുവന്ന വസൂരി പോലുള്ള രോഗങ്ങൾ നൂറ്റാണ്ടുകളായി സ്പെയിൻ എന്ന് പറഞ്ഞ രാജ്യം ആർജിച്ച യുദ്ധ അങ്ങനെ പല കാര്യങ്ങള് ഫ്രാൻസിസ്കോ പിസാറോയ്ക്ക് അനുകൂലമായിരുന്നു മാത്രവുമല്ല നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ അവകാശികളായിട്ടുള്ള രണ്ട് മക്കള് തമ്മിൽ രണ്ട് ആൺമക്കള് തമ്മിൽ അതിഭീകരമായ ആഭ്യന്തര യുദ്ധവും ഫ്രാൻസിസ്കോ പിസാറോ ഇൻഗ സാമ്രാജ്യത്തിന്റെ ഒരു മൂലയിൽ നിന്ന് പതുക്കെ പതുക്കെ വിഴുങ്ങി വരുന്ന സമയത്ത് ഈ രണ്ട് ഇൻഗാ സഹോദരന്മാർ തമ്മിലുണ്ടായിരുന്ന ആ ആഭ്യന്തര യുദ്ധം അവസാനിച്ചിരുന്നു വൈന കപ്പക്കിന്റെ മക്കളിൽ ഒരുവനായിട്ടുള്ള അട്ട ഈ യുദ്ധത്തിൽ വിജയിച്ചത് ഈ സമയത്ത് അട്ട സൈന്യത്തിൽ ഏതാണ്ട് എൺപതിനായിരം യുവതാക്കൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ തക്കം നോക്കി നിന്ന ഫ്രാൻസിസ്കോ പിസാറോ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വസ്തരായിട്ടുള്ള കുറച്ച് ആളുകളെയും കൂട്ടിയിട്ട് ഈ അട്ടാ വാൽപ്പയെ കാണാനായിട്ട് ചെന്നു വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഫ്രാൻസിസ്കോ പിസാറോയുടെ കൂടെ ഉള്ളത് എന്ന് അട്ടാ വാൽപ്പയ്ക്ക് അറിയാമായിരുന്നു പക്ഷേ അവിടെ ചെന്ന ഫ്രാൻസിസ്കോ പിസാറോ അധികാരത്തോടെ വലിയ തോന്നിവാസം കാണിക്കുന്ന രീതിയിലാണ് ഈ അട്ട വാൽപ്പയോട് സംസാരിച്ചിരുന്നത് അട്ടാ വാൽപ്പയുടെ നല്ല ഭാഷയിൽ ഇയാൾ ക്രിസ്തു മതത്തിലേക്ക് മാറണമെന്നും ബാക്കി കാര്യങ്ങളൊക്കെ സ്പാനിഷുകാർക്ക് വിട്ടു തരണം ഒക്കെ നല്ല ഭാഷയിൽ നമ്മൾ മുമ്പ് പറഞ്ഞ ഈ നല്ല ഭാഷയ്ക്കൊരു പേരുണ്ട് നമ്മൾ ഈ നർവേസിൻ്റെ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് റെക്കറി മിയന്തോ സ്പാനിഷുകാർ അമേരിക്കൻ ഭൂമിയിൽ വരുമ്പോഴും വായിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിലൊക്കെ എഴുതിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും ക്രിസ്തു മതത്തിലേക്ക് വരണം അതുമാത്രവുമല്ല ഈ സ്ഥലമെല്ലാം സ്പാനിഷുകാർക്ക് വിട്ടുകൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ റെക്കറി മിയന്തോയിൽ പറഞ്ഞിരിക്കുന്നത് ഈ റെക്കറി മിയന്തോയിൽ എന്താണ് ശരിക്കും പറഞ്ഞിട്ടുള്ളത് എന്ന് അട്ടാ വാൽപക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ചില ഗവേഷകര് പറയുന്നത് അതിൻ്റെ ഫലമായിട്ട് അട്ടാ വാൽപ്പയും ഇദ്ദേഹവും തമ്മിൽ ഫ്രാൻസിസ്കോ പിസാറോയും തമ്മിൽ തെറ്റി എന്താണേലും ഇൻഗാ രാജാവിൻ്റെ പെരുമാറ്റം ഫ്രാൻസിസ്കോ പിസാറോയ്ക്ക് പിടിച്ചില്ല അപമാനമായിട്ടാണ് അയാൾക്ക് തോന്നിയത് പിന്നീട് നടന്ന യുദ്ധത്തിൽ ഫ്രാൻസിസ്കോ പിസാറോ ഈ അൾട്ട വാൽപ്പയെ തടവുകാരനായിട്ട് പിടികൂടുകയും ചെയ്തു അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഔദ്യോഗിക ഇൻഗാ സാമ്രാജ്യം അവസാനിച്ചു തന്നെ തടവിലിട്ടിരിക്കുന്ന മുറി നിറയ്ക്കാനുള്ള അത്രയും സ്വർണവും വെള്ളിയുമൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞെങ്കിലും ഈ ഫ്രാൻസിസ്കോ പിസാറോ അട്ട വാൽപ്പയെ വിട്ടയച്ചില്ല ഇതിനിടയിൽ അട്ടാ വാൽപ്പ തോൽപ്പിച്ച അയാളുടെ സഹോദരൻ ഉണ്ടല്ലോ വാസ്കർ എന്ന് പറഞ്ഞ ആള് അയാൾ വധിക്കപ്പെടുകയും ചെയ്തു അയാളെ വധിച്ചത് ഈ അൾട്ടാ വാൽപ്പയുടെ രഹസ്യ ഉത്തരവിന് പ്രകാരമാണ് എന്ന് പറഞ്ഞ് അട്ടാ വാൽപ്പയെ സ്പാനിഷുകാർ പിന്നീട് വധിക്കുകയും ചെയ്തു പിന്നീട് ഈ വധിക്കപ്പെട്ട അട്ട വാൽപ്പയുടെ മറ്റൊരു സഹോദരനായിട്ടുള്ള മാൻഗോ കുറച്ച് നാളൊക്കെ സ്പാനിഷുകാരുടെ പാവയായിട്ടൊക്കെ അഭിനയിച്ചെങ്കിലും കൂടുതൽ നാൾ അങ്ങനെ അഭിനയിക്കാനായിട്ട് അയാൾക്ക് പറ്റിയില്ല അയാൾ പിന്നീട് മലനിരകളിലേക്ക് ഓടിപ്പോകുകയും ചെയ്തു അങ്ങനെ ഫ്രാൻസിസ്കോ പിസാറോ സമ്പൂർണ്ണ യുദ്ധ വിജയം നേടി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നില് ഇയാള് ഇൻക സാമ്രാജ്യത്തിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണവും വെള്ളിയും ഒക്കെ നിറച്ചിട്ട് ഒരു വലിയ കപ്പൽ തൻ്റെ സഹോദരനായിട്ടുള്ള എർണാണ്ടോ പിസാറോയുടെ കയ്യിൽ സ്പെയിനിലേക്ക് കൊടുത്തയച്ചു ഈ വിവരം ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം വ്യാപിച്ചു ഈ ഒരു ഈ പിസാറോ ഇൻക സാമ്രാജ്യം കീഴടക്കി അവിടെ നിറച്ച് സ്വർണവും വെള്ളിയുമുള്ള സ്ഥലമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹിസ്പനിയോള ദ്വീപിൽ അല്ലെങ്കിൽ സ്പാനിഷുകാർ പിടിച്ചെടുത്ത മറ്റ് സ്ഥലങ്ങളിൽ സ്പെയിനിൽ ഇതെല്ലാം വ്യാപിച്ചു അതോട് കൂടിയിട്ട് കൂടുതൽ ആളുകൾ ഈ പെറുവിലേക്ക് വരാൻ വേണ്ടിയിട്ട് സന്നദ്ധരായി ഈ ഒരു സമയത്ത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നല്ലോ പിസാറോ സ്പെയിനിൽ നിന്ന് ഇവിടെ വരുന്ന സമയത്ത് അദ്ദേഹം പല ആളുകളിൽ നിന്നും പണം വാങ്ങിച്ചിട്ടുണ്ട് പല ആളുകളെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു പാർട്ണർഷിപ്പ് ബേസിലാണ് ഈ പിസാറോ പെറുവിലെത്തുകയും ഈ യുദ്ധവിജയങ്ങളെല്ലാം നേടുകയും ചെയ്തത് യുദ്ധവിജയങ്ങളെല്ലാം നേടി സ്വർണവും കാര്യങ്ങളെല്ലാം കൈക്കലായ സമയത്താണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ പാർട്ണർ ആയിട്ടുള്ള മറ്റൊരാൾ അൽമാഗ്രോ എന്ന് പറഞ്ഞ ഒരാളും തമ്മിൽ തെറ്റിയത് ഇന്നത്തെ ചിലി ഉൾപ്പെടുന്ന ഭാഗങ്ങളൊക്കെ ഈ അൽമാഗ്രോയ്ക്ക് കൊടുക്കാമെന്ന് ഫ്രാൻസിസ്കോ പിസാറോ പറഞ്ഞു പക്ഷേ ഇവര് തമ്മിലുള്ള യുദ്ധമായിട്ട് ഇത് മാറുകയാണ് ചെയ്തത് സ്വാഭാവികമായിട്ടും ഈ യുദ്ധത്തിൽ തൻ്റെ ബന്ധുവും കൂടിയായിട്ടുള്ള ഫ്രാൻസിസ്കോ പിസാറോയുടെ കൂട്ടത്തിൽ ആവണം നമ്മുടെ കഥാനായകനായ ഫ്രാൻസിസ്കോ ഒറിയാനയും നിന്നത് ഇന്നത്തെ ഇക്ക ഗോയക്കിൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അന്ന് ഫ്രാൻസിസ്കോ ഒറിയാന ഉണ്ടായിരുന്നത് അവിടെ നിന്നുകൊണ്ടാണ് അയാള് ഈ പിസാറോ സഹോദരന്മാരെ സഹായിക്കുകയും അവസാനം ഇവർ യുദ്ധവിജയം നേടുകയും ചെയ്തത് എന്താണേലും തൻ്റെ ഈ നിർണായക ഘട്ടത്തിൽ തന്നെ സഹായിച്ച ഈ ഫ്രാൻസിസ്കോ ഒറിയാന പോലെയുള്ള ആളുകളെ ഫ്രാൻസിസ്കോ പിസാറോ മറന്നില്ല ഈ ഗോയക്കിൽ നഗരത്തിൻ്റെ ഗവർണറായിട്ട് ഫ്രാൻസിസ്കോ ഒറിയാനയെ അയാൾ നിയമിക്കുകയും ചെയ്തു ഗോയക്കിൽ നഗരത്തിൻ്റെ ഗവർണറാകുന്ന സമയത്ത് വെറും മുപ്പത് വയസ്സ് മാത്രമാണ് ഫ്രാൻസിസ്കോ ഒറിയാനയ്ക്ക് ഉണ്ടായിരുന്നത് പിസാറോ സഹോദരന്മാരുടെ ബന്ധുവാണെങ്കിൽ കൂടിയും ഇദ്ദേഹത്തിന് അവർക്കില്ലാതിരുന്ന കുറച്ച് ഗുണങ്ങളുണ്ടായിരുന്നു അതിലൊന്ന് ഇദ്ദേഹം ഈ തെക്കേ അമേരിക്കയിൽ എപ്പോഴാണ് കാലുകൂത്തിയത് അന്നു മുതൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ നേറ്റീവായിട്ടുള്ള ആളുകളുടെ ഭാഷ പഠിക്കാനാണ് ഒറിയാന താല്പര്യം കാണിച്ചത് വളരെ പെട്ടെന്ന് ഭാഷകൾ പഠിച്ചെടുക്കാനുള്ള കഴിവ് ഫ്രാൻസിസ്കോ ഒറിയാനയ്ക്ക് ഉണ്ടായിരുന്നു നാട്ടുകാരുടെ വിശ്വാസം പിടിച്ചു പറ്റണം എന്നുണ്ടെങ്കിൽ അവരുടെ ഭാഷയാണ് ആദ്യം പഠിക്കേണ്ടത് എന്നുള്ള വിശ്വാസക്കാരനായിരുന്നു ഫ്രാൻസിസ്കോ ഒറിയാന അതിനാൽ തന്നെ പിന്നീട് പല ഗോത്രക്കാരുമായിട്ട് സംസാരിക്കാനും സന്ധിയൊക്കെ ഒപ്പുവെക്കാനും വേണ്ടിയിട്ട് ഈ ഒറിയാനയുടെ സഹായമാണ് ഫ്രാൻസിസ്കോ പിസാറോ എപ്പോഴും തേടിയിരുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും തൻ്റെ പൂർണ്ണമായ കഴിവുകൾ തനിക്ക് ഈ തെക്കേ അമേരിക്കയിൽ പ്രയോഗിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളൊരു വിചാരമായിരുന്നു ഫ്രാൻസിസ്കോ ഒറിയാനയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നത് പക്ഷേ അതിന് അദ്ദേഹത്തിന് അധികം നാൾ കാത്തിരിക്കേണ്ടി വന്നില്ല തൻ്റെ മുഴുവൻ ശക്തിയും പ്രതിഭയും എടുക്കേണ്ട ഒരു സന്ദർഭം ഉടൻ തന്നെ വന്നു ചേർന്നു അതെ ഫ്രാൻസിസ്കോ ഒറിയാന ഒരു യാത്ര പുറപ്പെടുകയാണ് എൽ ഡൊറാഡോ എന്ന് പറയുന്ന സ്വർണ്ണ നഗരം കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് കൊടുങ്കാട്ടിനുള്ളിലൂടെ ആർ തിരമ്പി ഒഴുകുന്ന ഒരു മഹാനദിയുടെ തീരത്താണ് എൽ ഡൊറാഡോ സ്ഥിതി ചെയ്യുന്നത് ഇതുവരെയും പുറത്തു നിന്നുള്ള ആളുകൾ കണ്ടെത്തിയിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ആ മഹാനദിയിലൂടെ വേണം ഈ എൽ ഡൊറാഡോ എന്ന് പറയുന്ന സ്വർണ്ണ നഗരത്തിലേക്ക് യാത്ര പോകുവാൻ ആ നദിക്ക് നമ്മൾ ഇന്ന് പറയുന്ന പേര് ആമസോൺ എന്നാണ് നമ്മൾ ഇതുവരെയും വളരെയധികം ആളുകളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കഥയിൽ ഈ ഒരു വീഡിയോ തുടങ്ങിയിട്ട് അപ്പോൾ പലർക്കും ഒരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ടാവണം ഏതൊക്കെ പേരാണ് ഓർത്തിരിക്കേണ്ടത് അങ്ങനെയുള്ള എല്ലാവർക്കും മെമ്മറി ഒരുപോലെയല്ല എന്നെനിക്കറിയാം അതുകൊണ്ട് ഇനിയുള്ള കഥയിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാന രണ്ട് പേരുകൾ ഇതാണ് അതിലൊന്ന് ഗോൺസാലോ പിസാറോ ഈ ഗോൺസാലോ പിസാറോ സാക്ഷാൽ ഫ്രാൻസിസ്കോ പിസാറോയുടെ സഹോദരനാണ് രണ്ടാമത്തെ ആൾ ഫ്രാൻസിസ്കോ ഓറിയാന നമ്മുടെ കഥയുടെ നായകൻ ഈ രണ്ട് പേരുകൾ ഓർത്തിരുന്നാൽ മതി ഇനി നമുക്ക് നോക്കാം ഈ രണ്ട് ആളുകൾ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് ഫ്രാൻസിസ്കോ പിസാറോ പെറുവും ആ ഭാഗങ്ങളെല്ലാം കീഴടക്കി അവരുടെ യുദ്ധത്തിൻ്റെ കാര്യങ്ങളെല്ലാം അവസാനിച്ചു സ്വസ്ഥമായി അങ്ങനെ തൻ്റെ കൂടെ നിന്നിരുന്ന സഹോദരന്മാർക്കും ഈ ബന്ധുവായിട്ടുണ്ടായിരുന്ന ഒറിയാനക്കുമൊക്കെ ഇദ്ദേഹം ഓരോ സ്ഥലങ്ങൾ സമ്മാനിച്ചു അവിടുത്തെ ഗവർണർമാരായിട്ട് ആക്കിയിട്ട് അവിടെ കൊള്ളാൻ വേണ്ടിയിട്ട് അവരെ അനുവദിച്ചു അങ്ങനെ സഹോദരനായ ഗോൺസാലോ പിസാറോയ്ക്ക് കിട്ടിയ സ്ഥലമാണ് ഇന്നത്തെ ഇക്കഡോറിന്റെ തലസ്ഥാനമായിട്ടുള്ള കീറ്റോ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലം ഇതേ സമയം ഫ്രാൻസിസ്കോ ഒറിയാനയ്ക്ക് കിട്ടിയ സ്ഥലം നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ഗോയക്കിൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് അതായത് ഗൊയക്കിൽ നഗരത്തിന്റെ ഗവർണറാണ് ഒറിയാന അതുപോലെ തന്നെ കീറ്റോ നഗരത്തിന്റെ ഗവർണറാണ് ഗോൺസാലോ പിസാറോ അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി നാല്പതില് ഗോൺസാലോ പിസാറോ ഈ കീറ്റോ നഗരത്തിന്റെ ഗവർണറായിട്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം അങ്ങ് അകലെ ഈ നിബിഡ വനങ്ങൾക്കുള്ളിൽ എൽ ഡൊറാഡോ എന്ന് പറഞ്ഞ പേരുള്ള ഒരു സ്ഥലമുണ്ടെന്നും അവിടെ നിറയെ സ്വർണമാണ് എന്നൊക്കെയുള്ള വാർത്തകൾ അറിയുന്നത് എൽ ഡൊറാഡോ എന്ന് പറഞ്ഞ പേര് ശരിക്കും പറഞ്ഞാൽ ആദ്യമേ ഒരു ഗോത്ര തലവന്റെ പേരായിരുന്നു അതായത് ഈ ഗോത്ര തലവൻ എല്ലാ ദിവസവും വൈകുന്നേരം ആചാരങ്ങളുടെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു തടാകത്തിൽ ദേഹം മുഴുവൻ സ്വർണം പൂശിയിട്ട് ഇറങ്ങും എന്നൊക്കെയായിരുന്നു ഈ കഥകൾ പ്രചരിച്ചിരുന്നത് ഈ എൽ ഡൊറാഡോ എന്ന് പറഞ്ഞ പേര് പിന്നീട് ഈ ഗോത്ര തലവൻ ഉൾപ്പെടുന്ന ആ ഗോത്രത്തിൻ്റെ പേരായിട്ട് മാറുകയും പിന്നീട് അതൊരു സ്ഥലപ്പേരായിട്ട് മാറുകയും ചെയ്തു പക്ഷേ എവിടെയാണ് ഈ എൽ ഡൊറാഡോ എന്ന് പറയുന്ന സ്വർണ്ണ നഗരം കീറ്റോ നഗരത്തിൽ നിന്നും വടക്കോട്ട് മാറിയുള്ള ആൻഡീസ് പർവ്വതങ്ങളിൽ എവിടെയോ ആണ് എന്നാണ് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ കീറ്റോ നഗരത്തിൽ നിന്ന് കിഴക്കൂട്ട് മാറിയിട്ട് ഈ ഇന്നത്തെ ആമസോൺ വനഭാഗങ്ങളിലെവിടെയോ ആണ് ഈ ഒരു നഗരം എന്ന് വേറെ ചില ആളുകൾ പറഞ്ഞു അങ്ങനെ ഗോൺസാലോ പിസാറോയുടെ മനസ്സിൽ എൽ ഡൊറാഡോ ഒരു സ്വപ്ന നഗരമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് മറ്റൊരു സ്പാനിഷുകാരൻ വേറൊരു വിചിത്ര വാർത്തയുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുന്നത് ആൻഡീസ് പർവ്വത നിരകളിൽ പര്യവേഷണത്തിന് പോയ ഗോൺസാലോ പിനേത എന്ന് വിളിക്കുന്ന ഒരു സ്പാനിഷുകാരനാണ് മറ്റൊരു സ്ഥലത്തെക്കുറിച്ചുള്ള അറിവ് ഗോൺസാലോ പിസറോയ്ക്ക് കൊടുത്തത് ആൻഡീസ് പർവ്വത നിരകളിലൂടെ ഈ ഗോൺസാലോ പിന്നേതയും സംഘവും ഇങ്ങനെ സഞ്ചരിക്കുന്ന പര്യവേഷണത്തിനായിട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന നേറ്റീവ് ഗോത്രക്കാർ ഇവരെ കഠിനമായിട്ട് ആക്രമിച്ചു ശല്യപ്പെടുത്തി ആ ആക്രമണത്തിൽ കുറേയേറെ സ്പാനിഷുകാർ വധിക്കപ്പെട്ടു വേറെ ചില ആളുകൾക്ക് പരിക്കേറ്റു അതോടു കൂടിയിട്ട് ഈ പിനേതയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റാതായി അയാൾ പിൻവാങ്ങി അപ്പോൾ അദ്ദേഹം പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഈ നേറ്റീവ് ഗോത്രക്കാർ ഇത്ര വീറോടെ ഇദ്ദേഹത്തോട് പോരാടിയതിൻ്റെ പ്രധാന കാരണം അവർക്ക് വിദേശീയരായിട്ടുള്ള ആളുകൾ പുറത്തു നിന്നുള്ള ആളുകൾ അങ്ങോട്ടേക്ക് കടക്കാനായിട്ട് ഇഷ്ടമില്ലായിരുന്നതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവർക്ക് ഇഷ്ടമില്ലാതിരുന്നത് അവർ ഒരു വിശുദ്ധ വനം സംരക്ഷിക്കുന്നു ഈ മലകൾക്കും അപ്പുറമുള്ള ഒരു താഴ്വരയിൽ അവർക്ക് വലിയൊരു തോട്ടമുണ്ട് അത് മറ്റാരും കാണാതെ പരിരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയ്ക്ക് വീറോടെ വാശിയോടെ പൊരുതിയത് ഈ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ആ ഗോത്രവർഗ്ഗത്തിൽപ്പെട്ട ആളുകളെ പിനേതയും സംഘവും തടവുകാരായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അവരിൽ നിന്ന് അവിടെ കൃഷി ചെയ്യുന്ന മരത്തിൻ്റെ തൊലിയുടെ കുറച്ച് ഭാഗങ്ങൾ ഈ പിനേതയ്ക്ക് ലഭിക്കുകയും ചെയ്തു നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവാം ഇത്ര കാര്യമായിട്ട് പിനേത പറയുന്നത് ഏത് മരത്തിൻ്റെ കാര്യമാണ് നമ്മുടെ കറുവ മരത്തിൻ്റെ കാര്യം തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് അഥവാ സിനമൺ ട്രീ അകത്തെ തൊലിക്ക് നല്ല സുഗന്ധമുള്ള കറികൾക്കും മറ്റും ഉപയോഗിക്കാൻ പറ്റുന്ന ഈ മരത്തിൻ്റെ ഒന്ന് രണ്ട് സാമ്പിളുകൾ അല്ലെങ്കിൽ ഒന്ന് രണ്ട് മരങ്ങൾ താൻ ഈ പർവ്വത നിരകളിൽ കണ്ടു എന്നും ഈ ഗോൺസാലോ പിന്നേത ഇദ്ദേഹത്തോട് ഗോൺസാലോ പിസാറോയോട് പറഞ്ഞു തനിക്ക് എത്തിച്ചേരാൻ സാധിക്കാതിരുന്ന ആ ഒരു താഴ്വരയ്ക്ക് ആ ഒരു തോട്ടത്തിന് ഇദ്ദേഹം ഒരു പേരിട്ടു സിനിമൻ താഴ്വര അഥവാ ല കനേല കീറ്റോ നഗരത്തിന് കിഴക്ക് മാറി നിബിഡ വനങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ ആൻഡീസ് പർവ്വത നിരകൾക്കപ്പുറമോ രണ്ട് സ്വപ്ന നഗരങ്ങളാണ് ഇപ്പോൾ ഗോൺസാലോ പിസറയുടെ മുന്നിൽ ഉള്ളത് ഒന്ന് നമ്മൾ മുമ്പ് പറഞ്ഞ സ്വർണ്ണ നഗരം എൽ ഡൊറാഡോ രണ്ടാമത് സിനിമൻ താഴ്വര ലാ കനേല ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ലാ കനേല അല്ലെങ്കിൽ കറുവാ മരത്തിൻ്റെ തോട്ടത്തിന് ഈ സ്പാനിഷുകാർ എന്തുകൊണ്ടാണ് സ്വർണത്തിൻ്റെ വില കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് സ്വർണവും കറുവയുടെ മരങ്ങളും തേടിയിട്ട് ജീവൻ പണയപ്പെടുത്തി ഇത്രയും ആളുകൾ ഇനി ഈ ഒരു എൽ ഡൊറാഡോ അല്ലെങ്കിൽ ലാ കനേല തിരക്കി ഇറങ്ങുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഇവർ ഈ പണി ചെയ്യുന്നത് എന്ന് നമുക്കറിയണ്ടേ ക്രിസ്തുവിനും ഏതാണ്ട് അറുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇങ്ങ് മെഡിറ്ററേനിയൻ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾ പൂജയ്ക്കും മറ്റുമായിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് നല്ല സുഗന്ധം പരത്തുന്ന ഒരു മരത്തിൻ്റെ തൊലി ഉപയോഗിച്ചിരുന്നു നല്ല മണം ഉണ്ടായിരുന്ന ആ മരത്തിൻ്റെ തൊലി കിട്ടുവാനും പ്രയാസമായിരുന്നു അതുകൊണ്ട് നല്ല വിലയും കൊടുക്കേണ്ടി വന്നിരുന്നു നമുക്ക് ഇന്നറിയാവുന്ന കറുവാ പട്ടയുടെ അതേ മണം തന്നെയാണ് ഈ മരത്തിൻ്റെ തൊലിയും തന്നിരുന്നത് എന്നാൽ കറുവയേക്കാൾ രൂക്ഷമായ ഗന്ധമാണ് ഇതിനുണ്ടായിരുന്നത് അത് പക്ഷേ നമ്മുടെ ഇവിടെ കാണുന്ന കറുവാ മരം ആയിരുന്നില്ല ചൈനീസ് പട്ട അഥവാ കാഷ്യ എന്നറിയപ്പെടുന്ന മരമായിരുന്നു അത് ശരിക്കുള്ള സിനിമൺ അഥവാ കറുവ വന്നിരുന്നത് ശ്രീലങ്കയിൽ നിന്നുമായിരുന്നു പക്ഷേ അന്നത്തെ കാലത്ത് ഈ മെഡിറ്ററേനിയൻ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് പല കച്ചവടക്കാർ കൈമറിഞ്ഞ് പല കപ്പലുകൾ വഴിയും പല രീതിയിലും ഒക്കെയാണ് ഈ കറുവാ ഈ ഒറിജിനൽ കറുവാപ്പട്ടയായിട്ടുള്ള കറുവയായിട്ടുള്ള ശ്രീലങ്കൻ സിനിമ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ചൈനീസ് പട്ടയായ കാശിയാണെങ്കിലും ഇവരുടെ അരികിലേക്ക് വന്ന് എത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് പലർക്കും അറിവില്ലായിരുന്നു അക്കാലത്ത് മതപരമായ കാര്യങ്ങൾക്ക് മാത്രമല്ല കറുവ ഉപയോഗിച്ചിരുന്നത് മറ്റ് പല കാര്യങ്ങൾക്ക് മരുന്നിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു പിന്നെ രാജകീയമായിട്ടുള്ള ഭക്ഷ്യ വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാജകീയമായിട്ടുള്ള ഭക്ഷ്യ വിഭവങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ കറുവ അന്നത്തെ കാലത്ത് ഉപയോഗിക്കുമായിരുന്നുള്ളൂ കാരണം ഭയങ്കര വിലയാണ് പറഞ്ഞല്ലോ മെഡിറ്ററേനിയൻ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് ഒരു എത്തും പിടുത്തവും ഇല്ലായിരുന്നു ചിലർ പറഞ്ഞു ഇത് സ്വർഗ്ഗത്തിലാണ് കൃഷി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് നമുക്ക് നമുക്കറിവില്ലാത്തത് ഇതിൻ്റെ മരം ആരും കണ്ടിട്ടില്ല പക്ഷേ ഈ മരത്തിൻ്റെ തൊലി ഇവിടെ എത്തുന്നുണ്ട് എന്നാൽ ചരിത്രകാരനായ ഹെറോഡോട്ടസ് ഒരു പടി കൂടി മുന്നോട്ട് പോയി അദ്ദേഹം പറഞ്ഞു ഈ കാശിയ കൃഷി ചെയ്യുന്നത് അറേബ്യയിലെ ഒരു സ്ഥലത്താണ് അവിടെ ഒരു താഴ്വരയിലാണ് ഈ കാശിയ കൃഷി ചെയ്യുന്നത് അത് മാത്രവുമല്ല ഇത് പറിക്കാൻ എത്തുന്നവരുടെ കണ്ണ് കുത്തി പൊട്ടിക്കാനായിട്ട് ലക്ഷക്കണക്കിന് വവ്വാലുകൾ ഈ തോട്ടത്തിന് മുകളിൽ സദാസമയവും പറക്കുകയാണ് പക്ഷേ അറബികൾക്കും ഈ കാശ്യ എവിടെ നിന്നാണ് വരുന്നത് എന്ന് അറിവില്ലായിരുന്നു അവർക്കതിന് മറ്റൊരു കഥയാണ് പറയാനുണ്ടായിരുന്നത് ചില കൂറ്റൻ പക്ഷികളാണ് ഈ മരത്തിന്റെ തൊലി അല്ലെങ്കിൽ ഈ പട്ട ചുമന്നുകൊണ്ട് ഈ അറേബ്യൻ ഭാഗങ്ങളിൽ എത്തുന്നത് എന്നാണ് അവർ പറഞ്ഞത് എന്നിട്ട് മലമുകളിൽ ആർക്കും ചെന്നെത്താൻ പറ്റാത്ത രീതിയിലുള്ള മലൻ ചെരുവുകളില് അറ്റത്ത് ഇവര് ഇവരുടെ കൂടുകൾ പണിയും മണ്ണുകൊണ്ടാണ് ഇവര് ഈ പക്ഷികള് അവറ്റകളുടെ കൂടുകൾ പണിയുന്നത് ഈ കൂട്ടിൽ നിന്നും കറുവാപ്പട്ട കൈക്കലാക്കുവാൻ വേണ്ടിയിട്ട് ആളുകൾ ചെയ്തിരുന്നത് മറ്റൊരു സൂത്രമാണ് അവര് ഈ പക്ഷികൾ കൂടുകൂട്ടുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ താഴ്വരയില് ഈ ഏതെങ്കിലും ഒരു കാളയോ മറ്റോ അവരെ അറുത്തിട്ട് അതിൻ്റെ എല് മാംസത്തോടെ കൂടെ തന്നെ അവിടെ കൊണ്ടങ്ങ് വെക്കും ഈ പക്ഷികൾ ഭക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഈ കാളയെ കൊന്ന സ്ഥലത്ത് എത്തുകയും ഈ എല്ലും മാംസവും നല്ല വെയിറ്റാണ് അത് അവരെ എടുത്തുകൊണ്ട് ഇവരുടെ കൂട്ടിൽ കൊണ്ടു വെക്കുകയും ചെയ്യും അങ്ങനെ ഈ ഭാരമുള്ള ഒന്ന് രണ്ട് വലിയ എല്ലുകളും അതിൻ്റെ കൂടെയുള്ള മാംസവും ഈ കൂട്ടിലെത്തുന്നതോടെ മണ്ണ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഈ കൂട് തകരുകയും ഈ എല്ലുകളും മാംസവും കൂട്ടത്തിൽ കറുവപ്പട്ടയും താഴേക്ക് വീഴുകയും ചെയ്യും അങ്ങനെയാണ് അറേബ്യയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഈ സാധനം കൈക്കലാക്കുന്നത് എന്നൊക്കെയായിരുന്നു കഥകൾ ഈ കഥകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അന്നത്തെ കാലത്ത് കിട്ടാനായിട്ട് വളരെയധികം പ്രയാസം ഉണ്ടായിരുന്ന എന്നാൽ വില പിടിച്ച ഒരു വസ്തുവായിരുന്നു ഈ കറുവാപ്പട്ട ഇത്തരം കറുവ ഉൾപ്പെടെ കിട്ടാനില്ലാത്ത പല വസ്തുക്കളും തേടിയാണ് കൊളംബസ് ഉൾപ്പെടെയുള്ള സകല ആളുകളും യൂറോപ്പിൽ നിന്ന് കപ്പലും എടുത്തിട്ട് യാത്ര തിരിച്ചത് ഇതെല്ലാം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ ആദ്യമേ കണ്ടെത്തിയിട്ട് അതിൻ്റെ അവകാശം തങ്ങളെ സ്പോൺസർ ചെയ്യുന്ന രാജ്യങ്ങൾക്ക് കൊടുക്കണം എന്നതായിരുന്നു ഇവരുടെ എല്ലാം ഉദ്ദേശം അങ്ങനെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടില് കരീബിയൻ ഭാഗങ്ങളിൽ എത്തിച്ചേർന്ന കൊളംബസ് പ്രധാനമായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അവിടെ കണ്ടെത്തിയത് ഒന്ന് കരീബിയയിൽ ഉണ്ടായിരുന്ന ആളുകൾ ആഹാരത്തിൻ്റെ കൂടെ പാചകം ചെയ്ത് കഴിച്ചിരുന്ന ഒരു തരം ക്യാപ്സിക്കം രണ്ടാമത്തേത് വൈറ്റ് സിനിമൺ എന്നറിയപ്പെടുന്ന കനേല ഇത് ശരിക്കും കറുവ ആയിരുന്നില്ല ഇതിന്റെ വംശത്തിൽപ്പെടുന്ന മറ്റൊരു സസ്യമാണ് ഏതാണ്ട് കറുവയുടെ സുഗന്ധം തരുന്ന ഒരു സസ്യമാണ് പക്ഷേ യഥാർത്ഥ കറുവ അല്ല ഇന്ന് ചില പെർഫ്യൂമുകളിലൊക്കെയാണ് ഈ വൈറ്റ് സിനിമൻ ഉപയോഗിക്കുന്നത് പക്ഷേ കൊളംബസിന്റെ ഈ ഒരു കണ്ടുപിടുത്തം കാരണം അന്നത്തെ കാലത്ത് ഈ കരീബിയൻ ഭാഗങ്ങളിലും തെക്കേ അമേരിക്കൻ ഭാഗങ്ങളിലുമൊക്കെ കറുവയുടെ വലിയ തോട്ടങ്ങളുണ്ട് എന്നൊരു ധാരണ പരക്കാനായിട്ട് കാരണമായി നമ്മൾ ഇപ്പോഴും പറഞ്ഞ ഗോൺസാലോ പിനേദ ഈ ആൻഡീസ് പർവ്വത നിരകളിൽ ആളുകളുമൊക്കെ ആയിട്ട് പോയിട്ട് ഏറ്റുമുട്ടിയിട്ട് അവിടെ ഒന്ന് രണ്ട് മരം കണ്ടു എന്ന് പറയുന്ന ആൾ ലാ കനേല എന്ന് പറയുന്ന ഒരു തോട്ടമുണ്ട് എന്ന് പറയുന്ന ആൾ ഇദ്ദേഹം കണ്ടത് ഒരു പക്ഷേ ഈ ഒരു വൈറ്റ് സിനിമൻ്റെ ഒന്നോ രണ്ടോ ചെടിയാവാനാണ് സാധ്യത പക്ഷേ ഇദ്ദേഹം തെറ്റിദ്ധരിച്ചു അത് ശരിക്കുള്ള കറുവയാണ് അതുമാത്രമല്ല ഇതിൻ്റെ വലിയ തോട്ടങ്ങൾ ഇതിനപ്പുറം ഉണ്ട് എന്ന് അയാൾ തെറ്റിദ്ധരിച്ചു അയാൾ പേരിട്ടു ലാ കനേല ചുരുക്കത്തിൽ നമ്മുടെ പിസാറോടെ അനുജനായിട്ടുള്ള ഗോൺസാലോ പിസാറോയ്ക്ക് ഇപ്പോഴ് രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് കനേല പിന്നെ എൽ ഡൊറാഡോ മുമ്പ് പറഞ്ഞല്ലോ ഇന്നത്തെ ഇക്കഡോറിൻ്റെ തലസ്ഥാനമായിട്ടുള്ള കിറ്റോ നഗരത്തിലാണ് ഗോൺസാലോ പിസാറോ ഇപ്പോഴുള്ളത് ഇവിടെ നിന്ന് കിഴക്കോട്ട് പോകുന്ന സ്ഥലങ്ങളിൽ എവിടെയോ ആണ് ഈ രണ്ട് സ്ഥലങ്ങളുള്ളത് എൽ ഡൊറാഡോയും ലാ കനേലയും ഇദ്ദേഹത്തിന് അറിയാം ഈ നിബിഡ വനങ്ങൾക്കുള്ളിൽ അനേകം നേറ്റീവ് ഗോത്രക്കാർ താമസം ഉറപ്പിച്ചിട്ടുണ്ട് അവരൊന്നും പുറം നാട്ടുകാർ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ആളുകളാണ് അവരുടെ കയ്യിൽ എന്തൊക്കെ ടൈപ്പ് ആയുധങ്ങളാണ് ഉള്ളത് എന്നൊന്നും ഇവർക്കറിയില്ല പക്ഷെ ഗോൺസാലോയ്ക്ക് ഒരു കാര്യം അറിയാമായിരുന്നു അങ്ങോട്ടേക്കുള്ള വഴി അല്ലെങ്കിൽ എങ്ങനെ പോകണം എന്ന് ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു അതിൻ്റെ പ്രധാന കാരണം ഈ വനങ്ങൾക്കുള്ളിലൂടെ ഒരു ഭീമൻ നദി ഒഴുകുന്നുണ്ട് എന്ന് ഇദ്ദേഹത്തിന് അറിയാം ആ നദിക്ക് അന്നത്തെ കാലത്ത് മരിഞ്ഞോൺ എന്നാണ് പേര് ഇങ്ങനെയൊരു ഭീമൻ നദി ഇതുവഴി ഒഴുകുന്നുണ്ട് എന്നുള്ള വിവരം ഗോൺസാലോ പിസാറോയ്ക്ക് എങ്ങനെയാണ് മനസ്സിലായത് അതും മറ്റൊരു സ്പാനിഷുകാരൻ ഇദ്ദേഹത്തിന് കൊടുത്ത വിവരമാണ് ആയിരത്തി അഞ്ഞൂറുകളിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പിൻസോൺ എന്ന് പറഞ്ഞ പേരുള്ള ഒരു സ്പാനിഷുകാരൻ അറ്റ്ലാന്റിക്ക് സമുദ്രത്തിലേക്ക് നൂറുകണക്കിന് കിലോമീറ്ററുകൾ ശുദ്ധജലം തള്ളി ഇറക്കുന്ന വലിയൊരു നദിയുടെ അഴിമുഖത്ത് എത്തിച്ചേർന്നിരുന്നു പിൻസോൺ അന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നൂറുകണക്കിന് കിലോമീറ്റർ ചുറ്റളവിൽ കടലിൽ ശുദ്ധജലമാണ് കിടക്കുന്നത് ഈ ശുദ്ധജലം അവിടെ ഉണ്ടായിരുന്ന വലിയൊരു നദി തള്ളി ഒഴുക്കി ഈ കടലിലേക്ക് വിടുന്നതാണ് ഇത്രയും ഭീമനായ ഒരു നദിയെ അയാള് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല കടലിൽ ശുദ്ധജലം തരുന്ന ആ ഒരു ഭാഗത്തിന് അദ്ദേഹം മാർ ദുൽസെ അല്ലെങ്കിൽ സ്വീറ്റ് സി എന്നാണ് പേരിട്ടത് അതായത് ആമസോണിൻ്റെ അഴിമുഖം ആദ്യമായിട്ട് കണ്ട ആള് ആമസോണിനിട്ട പേര് ഇതാണ് സ്വീറ്റ് സി അഥവാ മാർ ദുൽസെ ഇത് പിന്നീട് മരിഞ്ഞോൺ എന്നു പേരായിട്ട് മാറുകയാണ് ഉണ്ടായത് ഏതാണ്ട് മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ നീളത്തിലുള്ള ഈ കൂറ്റൻ അഴിമുഖം കണ്ടിട്ട് പിൻസോൺ ഞെട്ടുക തന്നെ ചെയ്തു മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു നദിയുടെ നീളമാണ് ഇംഗ്ലണ്ടിലെ തെംസ് നദിയുടെ നീളമാണ് ഏതാണ്ട് അത്രയും നീളമാണ് ഈ ഒരു വലിയ നദിയുടെ അഴിമുഖം ഞെട്ടിപ്പോയ പിൻസോൺ ഈ നദിക്കുള്ളിലൂടെ ഏതാണ്ട് ഒരു ദിവസത്തോളം യാത്ര ചെയ്തിട്ടാണ് അന്ന് തിരികെ പോകുന്നത് പിന്നീട് മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതേ അഴിമുഖത്ത് മറ്റൊരാൾ മറ്റൊരു വിദേശി എത്തുന്നത് അതും സ്പാനിഷുകാരൻ തന്നെയാണ് ഡിയേഗോ ഓർഡസ് നാല് കപ്പലുകളില് അറുന്നൂറ് ആളുകള് മുപ്പത്തിയാറ് കുതിരകള് ഇത്രയും സന്നാഹങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഓർഡസ് എൽ ഡൊറാഡോ തപ്പി അവിടെ എത്തിയത് അന്ന് തീരത്ത് കണ്ട ഒന്ന് രണ്ട് നേറ്റീവ് ഗോത്രക്കാരുടെ കയ്യിൽ നിന്നും അകത്ത് സ്വർണവും വജ്രവും ഒക്കെ വിളയുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഓർഡസ് കുറച്ച് ഈ നദിയിലൂടെ കുറച്ച് ഉള്ളിലേക്ക് കയറിയെങ്കിലും മോശം കാലാവസ്ഥ കാരണം അന്ന് അയാൾക്ക് കൂടുതൽ മുന്നേറാനായിട്ട് സാധിച്ചില്ല ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഒരു കപ്പൽ ഒഴികെ ബാക്കി എല്ലാ കപ്പലുകളും കൊടുങ്കാറ്റിലും മോശം കാലാവസ്ഥയിലും തകരുകയും അതിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകൾ തീരത്തേക്ക് നീന്തി കയറി രക്ഷപ്പെടുകയും ചെയ്തു അവരെ പിന്നീട് കണ്ടെത്താനായിട്ട് ഓവർഡസിന് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഓവർഡസിൻ്റെ ഈ തകർന്ന ഉണ്ടായിരുന്ന കുറച്ച് നാവികർ ഈ ഇന്നത്തെ ആമസോണിൻ്റെ തീരത്തുള്ള ചില സ്ഥലങ്ങളിൽ അന്നത്തെ കാലത്ത് നേറ്റീവ് ഗോത്രക്കാരുടെ കൂടെ കുറേ നാൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും വേറെ ചില ആളുകൾ അവരെയൊക്കെ കണ്ടതാണ് എന്നുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കഥകളൊക്കെ ആ സമയത്ത് സ്പെയിനിൽ വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു നിരാശനായിട്ട് ഈ അഴിമുഖത്ത് നിന്ന് പിൻവാങ്ങിയ ഓർഡസ് അവിടെ നിന്ന് നേരെ ട്രിബിനാടിലേക്കാണ് പോയത് അവിടെ ചെന്നിട്ട് കുറച്ച് നാൾ വിശ്രമിച്ചു എന്നിട്ട് ഈ കപ്പലിൽ വീണ്ടും ഭക്ഷണ സാധനങ്ങളും ശുദ്ധജലവും ഒക്കെ ഇദ്ദേഹം സംഭരിച്ചു പിന്നീട് അദ്ദേഹം ഈ മാർ ദുൽസേ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആ അഴിമുഖത്തേക്കല്ല വന്നത് മറ്റൊരു വമ്പൻ നദിയുടെ അഴിമുഖത്തേക്കാണ് ഈ ഓർഡസ് ചെന്നെത്തിയത് ഇന്നത്തെ വെനസ്വലയിലെ ഒറിനോക്കോ അല്ലെങ്കിൽ ഒരു നോക്കിയ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വമ്പൻ നദിയായിരുന്നു അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില് കൊളംബസ് ഈ നദിയുടെ അഴിമുഖത്ത് എത്തിയതായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ നദി ഏതാണ് എന്ന് ഇദ്ദേഹത്തിന് ഓർഡസിന് മനസ്സിലായി അദ്ദേഹം ഈ നദിയിലൂടെ കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറാനായിട്ട് തുടങ്ങി ആമസോൺ പോലെ തന്നെ അതിൻ്റെ വടക്ക് ഭാഗത്ത് കിടക്കുന്ന മറ്റൊരു വലിയ നദിയാണ് ഈ ഒറിനോക്ക അല്ലെങ്കിൽ ഒരുനോക്കിയ ഇപ്പോൾ മുന്നൂറ് ആളുകളാണ് ഈ ഓർഡസിൻ്റെ സംഘത്തിൽ അവശേഷിക്കുന്നത് അവർ ഈ ഒരു നദിയിലൂടെ അകത്തേക്ക് കുറേ മൈലുകൾ മുന്നോട്ട് നീങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പുല്ലിൻ്റെ ആധിക്യം കാരണം ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് ഇവർ കപ്പൽ അവിടെ നിർത്തിയിട്ട് ബോട്ടുകൾ ഇറക്കിയിട്ട് ഈ പുല്ലിനിടയിലൂടെ തുഴഞ്ഞു പിന്നെ വലിച്ചു കയറ്റി അങ്ങനെ കഷ്ടപ്പെട്ടാണ് ഇവർ ഈ ഓറിനോക്ക നദിയിലൂടെ മുന്നേറിക്കൊണ്ടിരുന്നത് അങ്ങനെ അവസാനം ഇവർ ഈ ഓർനോക്ക നദി മറ്റൊരു നദിയുമായിട്ട് സംയോജിക്കുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു മെറ്റ എന്ന് ഇന്ന് വിളിക്കപ്പെടുന്ന ഒരു നദിയാണത് അങ്ങനെ ഇപ്പോഴും ഓർഡസിൻ്റെ മുമ്പിൽ രണ്ട് വഴികളാണ് ഉള്ളത് ഒന്നുകിൽ ഓർനോക്ക നദിയിലൂടെ തന്നെ മുന്നോട്ട് പോകുക അല്ലെങ്കിൽ ഈ നദിയിലോട്ട് ഇപ്പോൾ വന്ന് ചേർന്ന മെറ്റാ നദിയിലൂടെ പോകുക ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ ഇദ്ദേഹം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന നേറ്റീവ് ഗോത്രത്തിൽപ്പെട്ട കുറച്ച് ആളുകളോട് ഉപദേശം തേടി അവർ ഇപ്പോൾ കണ്ട പുതിയ നദിയായിട്ടുള്ള മെറ്റാനദിയിലൂടെ മുന്നേറുവാനായിട്ടാണ് ഈ ഓർഡസിനോട് ഉപദേശിച്ചത് ഈ മെറ്റാ നദിയിലൂടെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിൽ ഒരു ഒരൊറ്റക്കണ്ണൻ രാജാവാണ് ഭരിക്കുന്നത് വലിയ സംസ്കാര സമ്പന്നരായ വളരെയധികം ഉള്ള ഒരു ജനതയാണ് അവിടെ ഉള്ളത് എന്ന് ഇവർ ഈ വഴികാട്ടികൾ ഇദ്ദേഹത്തോട് പറഞ്ഞു ഇതെല്ലാം ആംഗ്യ ഭാഷയിലാണ് പറയുന്നത് എന്ന് ഓർമ്മ വേണം അവർ മനോവ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേരായിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞത് ഈ മനോവയാണ് പിന്നീട് എൽ ഡൊറാഡോ എന്ന് അറിയപ്പെടാനായിട്ട് തുടങ്ങി അങ്ങനെ ആവേശഭരിതനായ ഓർഡസ് ഈ മെറ്റ നദി വഴി മുന്നേറാനായിട്ട് തുടങ്ങി പക്ഷേ അത് മഴക്കാലമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ മെറ്റ നദി പല സ്ഥലങ്ങളിലും വറ്റി വരണ്ടാണ് കിടന്നിരുന്നത് അതുകൊണ്ട് ഇവർക്ക് മുന്നേറാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് ഇദ്ദേഹം ഓർഡസ് എന്ത് ചെയ്തു മെറ്റാ നദി വഴി ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം തിരിച്ച് ഈ രണ്ട് നദികളും സംയോജിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ട് പഴയ ഓർനോക്കിയ നദിയിലൂടെ മുന്നേറാനായിട്ട് തുടങ്ങി അങ്ങനെ ഓഡസും സംഘവും ഓർനോക്ക നദിയിലൂടെ മുന്നേറുന്ന സമയത്ത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന വഴികാട്ടിയായിട്ടുണ്ടായിരുന്ന ഒരാൾ ഈ ബോട്ടിൻ്റെ സൈഡിൽ വലിയ ഭയങ്കരമായിട്ട് അടിച്ച് ഒച്ച വെക്കാനായിട്ട് തുടങ്ങി ഇത് കണ്ടപ്പോൾ സ്പാനിഷുകാർക്ക് തോന്നിയത് ഈ സ്വർണ്ണം പണിക്കാർ ഈ ആഭരണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോകത്തിൽ അടിക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത് അതുകൊണ്ട് സ്പാനിഷ്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എൽ ഡൊറാഡോ ഇവിടെ അടുത്ത എവിടെയോ ആണ് അതെടുക്കാറായി അതുകൊണ്ടാണ് ഈ ഗോത്രവർഗ്ഗക്കാരൻ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത് എന്ന് അതായത് ഈ സ്വർണം തല്ലി ഉണ്ടാക്കുന്ന രീതിയിൽ ആംഗ്യം കാണിക്കുന്നത് അതുകൊണ്ടാണ് സ്വർണ നഗരം അടുക്കാറായി പക്ഷേ ഒരു എൺപത് കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ വഴികാട്ടിയായിട്ടുള്ള ഗോത്രവർഗ്ഗക്കാരൻ ശരിക്കും എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഇവർക്ക് മനസ്സിലായി ഒരു പടുകൂറ്റൻ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലാണ് അവരെത്തിയത് ബോട്ടുകൾ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിൽ പതിക്കും ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആ വഴികാട്ടി ഇവരെ കാണിച്ചത് ഇത് തന്നെയാണ് ഇവർ മുമ്പേ പറഞ്ഞത് ഈ ഉറങ്ങോക്ക നദിയിലൂടെ പോകാനായിട്ട് പറ്റില്ല മെറ്റാ നദിയിലൂടെ തന്നെ പോകണം ഈ പുല്ലുള്ള സ്ഥലങ്ങളിൽ ഈ വഞ്ചി നിർത്തിയിട്ട് നടന്നു പോകണം ഇതൊക്കെയാണ് ഇവർ മുമ്പേ പറഞ്ഞത് പക്ഷേ ഓർഡസിനും സംഘത്തിനും ഇവർ പറഞ്ഞത് കറക്റ്റായിട്ടും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്താണേലും കുറേ നാളുകളായിട്ട് ഓർഡസും സംഘവും ഈ രണ്ട് നദികളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയും രക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടില്ല കൂടാതെ ഭക്ഷണ സാധനങ്ങൾ തീരാറായി ആളുകളെല്ലാം അവശരായി തിരിച്ചു പോകാതെ വേറെ ഒരു മാർഗവുമില്ല അടുത്ത തവണ കൂടുതൽ ആളുകൾ ആയുധങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വന്നിട്ട് മെറ്റാ നദിയിലൂടെ മുന്നേറിയിട്ട് അവിടെ വെച്ചിട്ട് ഈ ബോട്ട് ഉപേക്ഷിച്ചിട്ട് കാൽനടയായിട്ട് പോയിട്ട് ഏൽ ഡൊറാണോ കണ്ടെത്താം എന്ന് വിചാരിച്ചിട്ട് നിരാശനായ ഓർഡസ് അവിടെ നിന്നും മടങ്ങി മടങ്ങുന്ന വഴി കരീബ്സ് എന്ന് പറഞ്ഞ പേരുള്ള ഗോത്രക്കാർ ഇദ്ദേഹത്തിന്റെ സംഘത്തെ ആക്രമിക്കുകയും ചെയ്തു അമ്പുകളും വില്ലുകളും ഒക്കെ ആയിട്ട് ഓർഡസിന്റെ സംഘത്തെ ആക്രമിച്ച ഈ കരീബ്സ് എന്ന് പറഞ്ഞ ഈ ഗോത്രത്തിന്റെ പേരിൽ നിന്നാണ് കരീബിയ എന്ന് പറഞ്ഞ പേര് ഉണ്ടായത് ഓർഡസിന്റെ കുതിരപ്പടയാളികള് നിലത്തിറങ്ങിയിട്ട് യുദ്ധം ചെയ്യാനായിട്ട് ആരംഭിച്ചതോടെ ഇവര് ചിതറി ഓടി പക്ഷേ ആ കൂട്ടത്തിൽ നിന്ന് ഒന്ന് രണ്ട് പേരെ ഓർഡസും സംഘവും ജീവനോടെ പിടികൂടി അവരോട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ മോതിരം ഊരി കാണിച്ചിട്ട് ഈ ലോഹം കിട്ടുന്ന സ്ഥലം എവിടാണ് എന്ന് ഓർഡസ് ചോദിച്ചു അവരും മുമ്പ് പറഞ്ഞ ആളുകൾ പറഞ്ഞ അതേ കഥ തന്നെ ആവർത്തിച്ചു ഒരു ഒറ്റക്കണ്ണൻ രാജാവുണ്ട് അത് ഈ പറഞ്ഞ മുമ്പ് പറഞ്ഞ മെറ്റാനദിയിലൂടെ പോയാലാണ് അയാളെ കാണാനായിട്ട് പറ്റുന്നത് അവിടെ ഇതെല്ലാം ഉണ്ട് ഇങ്ങനെയുള്ള കഥകൾ തന്നെയാണ് ഈ ഗോത്രക്കാരും ആവർത്തിച്ചത് അത് മാത്രവുമല്ല നിങ്ങളുടെ കയ്യിലുള്ള ഈ വിചിത്ര ജീവി കുതിര അതുപോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരു ജീവി ഈ ഒറ്റക്കണൻ രാജാവിൻ്റെ സ്ഥലങ്ങളിൽ ഉണ്ട് എന്നും അവർ പറഞ്ഞു അത് മറ്റൊന്നുമല്ല എന്ന് നമുക്കറിയാം ആൻഡിയൻ ലാമ തന്നെയാണ് ഇവർ പറയുന്നത് ഇത് കേട്ടതോടെ ഓർഡസിൻ്റെ മനസ്സ് നിറഞ്ഞു എർണൻ കോർട്ടസിന് മെക്സിക്കോ കിട്ടിയതുപോലെ ആസ്തുക്കളുടെ സാമ്രാജ്യം കിട്ടിയതുപോലെ അല്ലെങ്കിൽ ഈ പിസാറോ സഹോദരന്മാർക്ക് പെറു കിട്ടിയതുപോലെ തനിക്കായിട്ട് ദൈവം കൊണ്ടു തന്ന സ്ഥലമാണ് ഈ എൽ ഡൊറാഡോ എന്ന് ഓർഡസ് മനസ്സിലൂർത്തു തിരികെ സ്പെയിനിനോട്ടുള്ള ആ യാത്രാ മധ്യേ ഓർഡസ് ചിന്തിച്ചത് മുഴുവൻ ഇതുതന്നെയാണ് പിസാറോ ചെയ്തതുപോലെ രാജാവിൻ്റെ അരികിലെ ചെന്നിട്ട് ഈ കഥകളെല്ലാം പറയണം എന്നിട്ട് അനുമതി വാങ്ങണം കൂടുതൽ ആളുകളൊക്കെ ആയിട്ട് തിരിച്ചു വന്നിട്ട് മെറ്റാ നദിയിലൂടെ മുന്നേറി എൽ ഡൊറാഡോ കണ്ടെത്തണം സ്വന്തമാക്കണം പക്ഷേ ഓവർഡസിൻ്റെ ആഗ്രഹങ്ങളൊന്നും നടന്നില്ല കാരണം ഈ നദിയിലൂടെയുള്ള യാത്ര വനത്തിൽ കൂടെയുള്ള പ്രയാസമേറിയ യാത്ര ഇതെല്ലാം ഓർഡസിൻ്റെ ആരോഗ്യം തകർത്തിരുന്നു സ്പെയിനിലേക്കുള്ള യാത്രാ മധ്യേ അറ്റ്ലാന്റിക്കിൽ വെച്ച് ആയിരത്തി അഞ്ഞൂറ്റി ഓർഡസ് മരണപ്പെട്ടു അതോടുകൂടി സ്പെയിനില് ഒരു അന്ധവിശ്വാസം രൂപപ്പെട്ടു മെറ്റായിലേക്ക് പോകുന്നവർക്ക് അതായത് എൽ ഡൊറാഡോ തപ്പി പോകുന്നവർക്ക് ഒന്നുകിൽ ഭ്രാന്ത് പിടിക്കും അല്ലെങ്കിൽ കടലിൽ വെച്ച് മരിക്കും അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി നാല്പതുകളായി എൽ ഡൊറാഡോ എന്ന് പറയുന്ന സ്വർണ്ണ നഗരത്തെ പറ്റിയുള്ള വാർത്തകൾ അങ്ങനെയുള്ള കഥകള് ഇപ്പോൾ വ്യാപകമായിട്ട് പ്രചാരത്തിലാണ് നമ്മുടെ കഥാനായനായിട്ടുള്ള ഫ്രാൻസിസ്കോ ഒറിയാനയ്ക്ക് അടങ്ങിയിരിക്കാനായിട്ട് പറ്റിയില്ല എൽ ഡൊറാഡോ ലാ കന ഈ രണ്ട് സ്ഥലവും കണ്ടെത്തണം ഇദ്ദേഹം ആവേശഭരിതനായി ഈ സമയത്താണ് നമ്മൾ മുമ്പ് പറഞ്ഞ ഈ പിസാറോയുടെ സഹോദരൻ കീറ്റോ നഗരത്തിൻ്റെ ഗവർണറായിട്ടുള്ള ഗോൺസാലോ പിസാറോ ഈ രണ്ട് സ്ഥലവും കണ്ടെത്താൻ വേണ്ടിയിട്ട് വലിയൊരു പര്യവേഷണ സംഘത്തെ തയ്യാറാക്കുന്നുണ്ട് എന്നുള്ള വിവരം ഈ ഓറിയാന അറിഞ്ഞത് ഒട്ടും താമസിക്കാതെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നില് ഒറിയാന തൻ്റെ നഗരത്തിൽ നിന്നും കീറ്റോ നഗരത്തിലേക്ക് ഗോൺസാലോ പിസാറോയെ കാണുവാൻ വേണ്ടിയിട്ട് ചെന്നു എന്നിട്ട് തൻ്റെ സമ്പത്ത് ആളുകൾ സേവനം ഇതെല്ലാം ഈ ഒരു പര്യവേഷണത്തിന് വേണ്ടിയിട്ട് ഗോൺസാലോ പിസാറോയ്ക്ക് ഇദ്ദേഹം വാഗ്ദാനം ചെയ്തു തൻ്റെ ബന്ധുവാണ് ഇതുവരെ നടന്ന എല്ലാ യുദ്ധങ്ങളിലും തൻ്റെ കുടുംബത്തെ സഹായിച്ച ആളാണ് കഴിവുള്ള ആളാണ് ലോക്കൽ ഭാഷകളെല്ലാം അറിയാം സ്വാഭാവികമായിട്ടും ഗോൺസാലോ പിസാറോയ്ക്ക് ഈ ഫ്രാൻസിസ്കോ ഒറിയാനയെ തൻ്റെ കൂട്ടത്തിൽ കൂട്ടുന്നതിൽ യാതൊരു വിരോധവും ഉണ്ടായിരുന്നില്ല വലിയ സന്തോഷവും ആയിരുന്നു ഗോൺസാലോ ഉടൻ തന്നെ ഇദ്ദേഹത്തെ ഈ പര്യവേഷണ സംഘത്തിൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡ് അഥവാ രണ്ടാം സംഘ തലവനായിട്ട് നിയമിക്കുകയും ചെയ്തു പക്ഷേ ഇവർക്ക് ഇനി അധികം സമയം കളയാനില്ല കാരണം ഇതുപോലെ തന്നെ രണ്ടോ മൂന്നോ പര്യവേഷണ സംഘങ്ങൾ ഇതേ റൂട്ടിലൂടെ ഈ വനത്തിലേക്ക് ഏൽ ഡൊറാഡോ തപ്പി ഇറങ്ങിയിട്ടുണ്ട് അവർക്കെല്ലാം മുമ്പ് തന്നെ ചെന്നെത്തി ഈ രണ്ട് സ്ഥലങ്ങളും കൈക്കലാക്കണം ഗോൺസാലോ ഉടൻ തന്നെ പദ്ധതി തയ്യാറാക്കി അയാളും സംഘവും ഉടൻ തന്നെ കീറ്റോ നഗരത്തിൽ നിന്ന് ഈ ആൻഡീസ് പർവ്വത നിരകളെ ലക്ഷ്യമാക്കി യാത്ര തിരിക്കുകയാണ് എന്നിട്ട് എന്നിട്ടവർ സുമക്കോ എന്ന് പറയുന്ന ഒരു താഴ്വരയിൽ പോയി തമ്പടിക്കും പുറകെ വരുന്ന ഒറിയാനയും സംഘവും ഈ സുമക്കോ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് വേണം ഗോൺസാലോ പിസാറോടെ ഈ സംഘവുമായിട്ട് ഒരുമിച്ച് ചേരാനായിട്ട് ഇതിന്റെ കാരണം പര്യവേഷണത്തിന് തയ്യാറായിട്ട് ആളുകളെ കൂട്ടിയൊന്നുമല്ല ഒറിയാന കീറ്റോ നഗരത്തിൽ എത്തിച്ചേർന്നത് ഇനി തിരിച്ച് ഇദ്ദേഹത്തിൻ്റെ നഗരമായിട്ടുള്ള ഗോയക്കൽ നഗരത്തിൽ ചെന്നിട്ട് തന്റെ ആളുകളെയും കുതിരകളെയൊക്കെ കൂട്ടിയിട്ട് വേണം ഇദ്ദേഹത്തിന് വരാനായിട്ട് അത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ഗോൺസാലോയ്ക്ക് പറ്റില്ല വേറെ ആളുകൾ ഈ വഴി പോവുകയാണ് അതുകൊണ്ടാണ് ഗോൺസാലോ പറഞ്ഞത് അദ്ദേഹവും ഈ വലിയ സംഘവും ആദ്യമേ തന്നെ ഈ വഴി പോയിട്ട് ഈ സുമക്കോ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ പോയി തമ്പടിക്കാം നിങ്ങൾ പുറകെ വന്നാൽ മതി ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഗോൺസാലോ പിസാറോ ഈ റൂട്ടിലൂടെ പോകുന്നതിന് മുമ്പ് തന്നെ ഇതേ വഴിയിലൂടെ പോയ ഒരാൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോഴുണ്ട് ഈ ലാക്ക് അനേല എന്ന് പറഞ്ഞ സ്ഥലം കണ്ടെത്തിയ ആൾ ഗോൺസാലോ പിനേത അദ്ദേഹവും വഴികാട്ടിയായിട്ട് ഈ പിസാറവിടെ സംഘത്തിൽ ഉണ്ട് എന്താണെങ്കിലും ആളുകളെ കൂട്ടിക്കൊണ്ട് താൻ പുറകെ എത്തിക്കൊള്ളാം എന്നുള്ള ഉറപ്പിൽ ഒറിയാന തൻ്റെ നഗരമായിട്ടുള്ള ഗൊയാക്കലിലേക്ക് തിരിച്ചു പോകുന്നു ആ ഒരു സമയത്ത് ഗോൺസാലോ പിസാറോ തൻ്റെ ഒരു വലിയ സംഘവുമായിട്ട് ആൻഡീസ് പർവ്വത നിരകൾ കയറുവാനായിട്ട് ആരംഭിച്ചിരുന്നു ഓർക്കുക ഇവർ യാത്ര പുറപ്പെടുന്ന സമയത്ത് ആമസോൺ എന്ന് പറഞ്ഞ നദിയുടെ കിടപ്പോ അത് എത്രത്തോളം വലുപ്പമുണ്ടെന്നോ എന്നും ആർക്കും അറിയില്ല ആ നദിക്ക് അങ്ങനെ ഒരു പേരേ ഇല്ല നമ്മൾ മുമ്പ് പറഞ്ഞു മരിഞ്ഞോൺ എന്ന് പറഞ്ഞ പേരാണ് ആമസോൺ നദിക്ക് ആളുകൾ വിളിച്ചിരുന്നത് അത് എവിടെ നിന്ന് തുടങ്ങുന്നു എവിടെ പോയി അവസാനിക്കുന്നു എന്നുള്ള തിട്ടമൊന്നുമില്ല ഇത് അവസാനിക്കുന്ന അഴിമുഖത്താണ് നമ്മൾ മുമ്പ് പറഞ്ഞ രണ്ട് പേര് ചെന്നെത്തിയ കഥ നമ്മൾ ഇപ്പോഴും പറഞ്ഞത് ഈ പര്യവേഷണം നടക്കുന്ന സമയത്ത് ആമസോൺ നദിക്ക് ആമസോൺ എന്ന് പറഞ്ഞ പേര് വീഴാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ ഈ പേര് വീഴാൻ കാരണക്കാരനായിട്ടുള്ള ആള് അങ്ങോട്ടേക്ക് യാത്ര പുറപ്പെടാനായിട്ട് തയ്യാറാവുന്നതേ ഉള്ളൂ